നമസ്കാരം ഞങ്ങളെ തല്ലണ്ടമാളവരെ ഞങ്ങൾ നന്നാവില്ല എന്നുറക്കെ പ്രഖ്യാപിക്കുകയാണോ ലോകത്തിന് കൊറോണ എന്ന മഹാമാരി സമ്മാനിച്ച ചൈനക്കാർ തുരത്തിയതിൻ്റെ സന്തോഷം അവർ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ലോകം മുഴുവൻ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് വർഷങ്ങളായി വന്യമൃഗങ്ങൾക്കുള്ളിൽ കുടിയിരിക്കുന്ന വൈറസുകൾ മ്യൂട്ടേഷൻ സംഭവിച്ച് പല വിധത്തിൽ സമ്പർക്കത്തിൽ വരുന്ന മനുഷ്യ ശരീരത്തിലേക്ക് കുടിയേറുകയാണെന്ന് തെളിഞ്ഞിട്ടും ചൊട്ടയിലെ അളിഞ്ഞ ശീലം ഉപേക്ഷിക്കാതെ ആനന്ദസാഗരത്തിൽ ആറാടുകയാണ് ചൈനക്കാർ കൊറോണയെ തുടർന്ന് മാസങ്ങളോളം അടച്ചുപൂട്ടിയിരുന്ന വന്യജീവി മാർക്കറ്റ് ഇന്നലെ തുടർന്നപ്പോൾ ചൈനക്കാർ അത് ആഘോഷമാക്കുന്നതിന്റെ വിവിധ ചിത്രങ്ങൾ ഇന്ന് പല പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഗുലിൻ മാർക്കറ്റിൽ വിവിധ ഇനത്തിൽപ്പെടുന്ന ജീവികളെ കുത്തി നിറച്ച കൂടുകൾ ഒന്നിനുമീതെ ഒന്നായി അടുക്കി അടുക്കിവച്ചിരിക്കുന്ന ദൃശ്യമായിരുന്നു മെയ്ലോൺ സൺഡേയുടെ കറസ്പോണ്ടന്റ് ചിത്രീകരിച്ചത് തെക്കൻ ചൈനയിലെ ഡോൺഗൂവാനിൽ നിന്നും മറ്റൊരു കറസ്പോണ്ടന്റ് ചിത്രീകരിച്ചത് കൊറോണ ബാധയ്ക്ക് കാരണക്കാരൻ എന്ന് സംശയിക്കപ്പെടുന്ന വവാലുകൾക്കൊപ്പം തേളുകളെയും മറ്റ് ജീവികളെയും മരുന്ന് എന്ന പേരിൽ വിൽക്കുന്ന ഒരു തെരുവു കച്ചവടക്കാരന്റെ ദൃശ്യമായിരുന്നു നീണ്ട കാലത്തെ ലോക്ക്ഡൌൺ നീക്കിയപ്പോൾ ചൈന സാധാരണ നിലയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ഇവയൊക്കെ ചൈനക്കാരുടെ പ്രിയപ്പെട്ട ശീതകാല ഭക്ഷണമായ പട്ടി ഇറച്ചിയും പൂച്ച ഇന്നലെ ഗുലിൻ മാർക്കറ്റിൽ സുലഭമായിരുന്നു ചൈന കൊറോണ ഭീതിയിൽ നിന്നും മുക്തമായി എന്നും ഇനി അത് വിദേശ രാജ്യങ്ങളുടെ മാത്രം പ്രശ്നമാണ് എന്നുമാണ് ഇപ്പോൾ മിക്ക ചൈനക്കാരും വിശ്വസിക്കുന്നത് എന്നാണ് ഈ കറസ്പോണ്ടന്റ് പ്രതികരിക്കുന്നത് മാർക്കറ്റുകളെല്ലാം പഴയതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ഒരേ ഒരു വ്യത്യാസം ആരെങ്കിലും ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ തടയുവാൻ സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ട് എന്നുള്ളത് മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു വുഹാനിലെ മാർക്കറ്റിലാണ് കൊറോണ പൊട്ടിപ്പുറപ്പെട്ടത് നാളുകളോളം അത് മൂടി വയ്ക്കുകയും അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച ഡോക്ടർ ഡി വെൻ ലിയാങ്ങിനെ പോലെയുള്ളവരെ നിശബ്ദരാക്കുകയും ചെയ്തു അദ്ദേഹം പിന്നീട് കൊറോണ ബാധ മൂലം മരണമടയുകയാണ് ഉണ്ടായത് കൊറോണ ഭീഷണി താൽക്കാലികമായി എങ്കിലും നീങ്ങിയ സാഹചര്യത്തിൽ ഈ രോഗം പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിൽ അല്ല എന്നും നവംബറിൽ ഇറ്റലിയിലായിരുന്നു എന്നുമുള്ള പുതിയ സിദ്ധാന്തമാണ് ഇപ്പോൾ ചൈനീസ് സമൂഹ മാധ്യമമായ വെബോയിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് നേരത്തെ അമേരിക്കൻ സൈനികരാണ് വുഹാനിൽ കൊറോണ പരത്തിയത് എന്ന സിദ്ധാന്തവും ചൈന പ്രചരിപ്പിച്ചിരുന്നു ഇന്ന് വുഹാനിൽ മാത്രമാണ് ലോക്ക്ഡൌൺ നിലവിലുള്ളത് അവിടെ പോലും പല പല നിയന്ത്രണങ്ങളും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മറ്റെല്ലായിടത്തുമുള്ള മാർക്കറ്റുകളിലെ കരിങ്കൽ പാകിയ വൃത്തിഹീനമായ നിലങ്ങളിൽ മുയലുകളും മറ്റ് അനേ ം ജീവികളുമെല്ലാം തികച്ചും അനാരോഗ്യകരമായ സാഹചര്യത്തിൽ കശാപ്പ് ചെയ്യപ്പെടുകയാണ് ലോകത്തിനു മുന്നിൽ മറ്റൊരു ഭീഷണിയായി